ധ്യാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ മധുബാലൻ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാറുണ്ട്. രണ്ട് തവണയെങ്കിലും നമ്മൾ ദിവസേന കുളിക്കുന്നവരാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്കും വിയർപ്പൊക്കെ കഴുകിക്കളയാൻ കുളിയിലൂടെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഒരു ദിവസം 80,000-ത്തിനടുത്ത് ചിന്തകൾ കടന്നുപോകുന്ന നമ്മുടെ മനസ്സിന് വേണ്ടിയുള്ള ഒരു കുളി തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രെസ്സൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ധ്യാനം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധ്യാനം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമായിരിക്കും. ഇപ്പോൾ ഞാൻ ശീലിച്ചിട്ടുള്ള ലളിതമായ ഒരു ധ്യാന രീതിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ധ്യാനത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. എങ്കിലും ചെറിയ ഈ ഒരു ടിപ്സ് നിങ്ങൾക്കും പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്? സാധാരണ ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ജീവിതം, നമ്മളിപ്പോൾ ആർജിച്ചിരിക്കുന്ന ഒരു ജീവിത രീതിക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കാം. ധ്യാനിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ജീവിതശൈലി മാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ധ്യാനമെന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ധ്യാനം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരനുഭവമായിരിക്കും, ഒരു അനുഭൂതിയായിരിക്കും ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുക. നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നാനും അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റാനും സാധിക്കും. മാത്രമല്ല ജീവിതജന്യ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുത്താൻ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലളിതമായ രീതിയിൽ എങ്ങനെ ധ്യാനിക്കാം? ധ്യാനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ളതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആരും ഡിസ്റ്റേബ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക. അപ്പോൾ സമയം ചോദിക്കുക, ഏത് സമയത്താണ് ധ്യാനിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറ്. ധ്യാനം നമ്മൾ എപ്പോഴാണ് കുളിക്കാറ്? രാവിലെ വൈകിട്ടാണ് പൊതുവെ എല്ലാവരും കുളിക്കുന്നത് അല്ലേ? ആ ഒരു സമയത്ത് കുളിക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ പ്രസക്തി നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ധ്യാനം രാവിലെയും അതുപോലെ വൈകിട്ടും ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ധ്യാനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ ധ്യാനത്തെക്കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻസൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അതിനേക്കാളൊക്കെ നല്ലത് വളരെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ശാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുക. ഇരുന്നതിന് ശേഷം ദീർഘമായ ശ്വാസം ഉള്ളോട്ടെടുക്കുകയും മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കുകയും മൂക്കിലൂടെ പുറത്തു വിടുകയും രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം നമ്മൾ വളരെ റിലാക്സ്ഡാണ്, വളരെ കംഫർട്ടാണെന്ന് തോന്നുന്ന അവസ്ഥയിലിരിക്കും. അത് ഇരുന്നതിന് ശേഷം സാധാരണ ഒരു ഊർജ്ജബന്ധം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിന്മുദ്രയിലൊക്കെ ഇരിക്കുന്നത് കുറച്ചും കൂടെ പ്രയോജനം ചെയ്യും. നമ്മളുടെ ശ്രദ്ധ കുറച്ചുകൂടെ വർദ്ധിക്കും. ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ധ്യാനമുദ്രയിലിരിക്കുന്നത്, ചിന്മുദ്രയിലിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടും. പിന്നെ തറയിൽ എന്തെങ്കിലും മാറ്റ് വിരിച്ചിരിക്കുന്നത് കൊള്ളാം, അല്ലെങ്കിൽ കസേരയിലിരുന്നാലും മതി. എനിക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലിരിക്കുക. അതിനുശേഷം നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ധ്യാനിക്കുന്നതിന് നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസം ഇപ്പോൾ എവിടെയുള്ളത് നോക്കുക. ശ്വാസം ഉള്ളിലാണോ ഉള്ളത്, പുറത്താണോ ഉള്ളത്? അതിനുവേണ്ടി കൃത്രിമമായിട്ട് ശ്വസിക്കുമെന്ന് വേണ്ട. സാധാരണ നമ്മൾ ശ്വസിക്കുന്നത് നമ്മുടെ ശ്വാസം എവിടെയാണെന്ന് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലാണെങ്കിൽ ആ ശ്രദ്ധ അവിടെ കൊണ്ടുപോകാം, പുറത്തു പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക. എത്ര നേരം നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ അതിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമൊക്കെ ഇത് നമുക്ക് അധിക നേരമൊന്നും ഇരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ആദ്യമൊന്നും നമുക്ക് വലിയ ഏകാഗ്രത കിട്ടത്തുമില്ല. പക്ഷെ ക്രമേണ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടും. എത്ര നേരം നമ്മൾ ഇരിക്കുന്നു എന്ന് പോലും നമ്മൾ അറിയത്തില്ല. ഒരു അവാച്യമായ ഒരു അനുഭൂതിയിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കറിയാം ചിന്തകളും ശ്വാസഗതിയായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബ്രീത്തിങ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ശ്രദ്ധ കിട്ടുകയും ക്രമേണ അനാവശ്യമായ ചിന്തകളെ അകറ്റി നിർത്താനും നമ്മൾക്ക് അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട നല്ല ചിന്തകൾ ശ്രദ്ധിക്കാനും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. നമുക്ക് നല്ലൊരു ശാന്തത ഉണ്ടാകാൻ വേണ്ടി സാധിക്കും. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് സ്വസ്ഥതയും ശാന്തതയുമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നതാണ് സ്വസ്ഥതയും ശാന്തതയും. ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല. അപ്പോൾ ഈ സ്വസ്ഥതയും ശാന്തതയും നമുക്ക് തരാനാണ് നമ്മൾ ധ്യാനം ശീലിക്കുന്നത്. അപ്പോൾ ഇത് ഋഷിവര്യന്മാരൊക്കെ പ്രാചീന കാലത്ത് ചെയ്തിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മെഡിറ്റേഷൻ. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവർക്കും
ചെയ്യാനാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ധ്യാനം. എല്ലാവരും ധ്യാനം ചെയ്യുക. ധ്യാനത്തിലൂടെ എല്ലാവർക്കും നല്ല അനുഭൂതികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.